സീക്കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തു വന്നിരുന്ന പ്രധാനപ്പെട്ട വിഷയം പരിശുദ്ധാത്മാവ് എന്നുള്ളതായിരുന്നു വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എല്ലാവരെയും സജീവമായി നിലനിർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട പാംഡാനി അച്ചൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചിരുന്നു അതേ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഒട്ടനവധിയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ അതിൻ്റെ സംശയങ്ങൾ നമ്മൾ പറഞ്ഞു തീർന്നിരുന്നില്ല വീണ്ടും ഈ എപ്പിസോഡിൽ പ്രേക്ഷകർ ഉന്നയിച്ചതും പ്രിയപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മുടെ സാറുമാർ ഉന്നയിച്ചതുമായിട്ടുള്ള സംശയങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഉത്തരങ്ങളുമാണ് ഈ എപ്പിസോഡ് ചേർത്തിരിക്കുന്നത് ഈ എപ്പിസോഡിൽ നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് പാംബ്ലാനിയച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ വിശ്വാസ സത്യങ്ങൾ പന്ത്രണ്ട് ഉള്ളതിലെ എട്ടാമത്തെ സത്യമാണ് നാം പഠന വിധേയമാക്കിക്കൊണ്ടിരുന്നത് അല്ലേ അതിൽ കുറേ കാര്യങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ ചർച്ചകളിലൂടെ പരിശുദ്ധാത്മ വിജ്ഞാനീയത്തിൻ്റെ ഒരുപാട് നിഗൂഢ മേഖലകൾ ഇതിനോടകം വെളിപ്പെട്ട് കഴിഞ്ഞതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പ്രധാനമായും പഠിക്കുക പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുത്തുന്ന മാറ്റങ്ങളെന്ത് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളേത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ആ വ്യക്തി ഈശോയിലേക്ക് കൂടുതലായി അടുക്കുന്നു വളരുന്നു എന്നുള്ളു കാരണം പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യമായി തിരുവചനം എന്താ പരിശുദ്ധാത്മാവ് ഒന്നും പുതിയതായി പഠിപ്പിക്കുന്നില്ല മറിച്ച് ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി ബോധ്യം നൽകുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന മാറ്റം എന്താണ് ആ വ്യക്തി ഈശോയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു ഈശോയോട് ചേർന്ന് നിൽക്കുന്നു ഈശോ സർവസ്വുമാണ് എന്ന് മനസ്സിലാക്കുന്നു അതാണ് ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന യഥാർത്ഥ മാറ്റം അതുപോലെ തന്നെ ഈശോയോട് അടുത്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിത രീതി മാറും ഇന്നലവരെയും ചീത്ത വിളിച്ചുകൊണ്ടിടന്ന ചേട്ടൻ ഇന്ന് ചീത്ത വിളിക്കാതെയാവും ഇന്നലെ വരെയും കള്ളു കുടിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ ഇന്ന് കള്ളു കുടിക്കാതെ അതാണ് ജീവിത നവീകരണം പരിശുദ്ധാത്മാവ് പരിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മാവാകയാൽ അതിന് വിരുദ്ധമായതെല്ലാം ആ വ്യക്തി ഉപേക്ഷിക്കും പരിശുദ്ധാത്മാവ് തിരുസഭയുടെ ആത്മാവാണ് സഭയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ട് സഭയോട് ചേർന്ന് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നു അതായത് നമ്മുടെ വ്യക്തിജീവിതത്തിൽ സഭാജീവിതത്തിൽ സമൂഹ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ എല്ലാം പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും ചിലപ്പോൾ നമുക്കറിയാൻ മേലാത്ത നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അജ്ഞാത മേഖലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം മാറ്റം വരുത്തുന്നു അപ്പസ്തോലന്മാർക്ക് വലിയ ഭയമായിരുന്നു അല്ലേ ഭയമായിരുന്നപ്പോൾ അവരെന്ത് സംഭവിച്ചു പേടിച്ച് തട്ടും പുറത്ത് കയറിയിരിക്കുക അപ്പോഴാണ് പരിശുദ്ധാരൂപി വരിക അതുവരെയും അവരാരെ ഭയന്ന് കഥ കടച്ചിരുന്നോ അതേ യഹൂദരുടെ അടുത്തേക്ക് ധീരതയോടെ കടന്ന് നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന നസ്രായനായ യേശുവിനെ ദൈവമുയർപ്പിച്ചു എന്ന് വിളിച്ചു പറയുക പത്രോസ് ചെയ്യുക അല്ലേ അവിടെ സംഭവിക്കുന്ന എന്താ നമ്മിലെ ആന്തരികമായ മുറിവുകൾ കുറവുകളെ വൈകല്യങ്ങളെ പരിഹരിക്കുന്നതും ആരാണ് അപ്പോൾ ഈ മേഖലകളെ കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ നമുക്ക് തുടരാം നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്രോഡീകരിക്കാം അതേ തുടർന്ന് നാം ചർച്ചകളിലേക്ക് പ്രവേശിക്കുന്നതാണ് നിങ്ങൾക്കെല്ലാ ആശംസകളും നല്ല ചോദ്യം ചോദിക്കാൻ നന്നായി ഒരുങ്ങണം ഈ സമയത്ത് സുനിൽ സെക്രട്ടറി ആണ് അച്ഛോ എന്റെ സംശയം ഇതാണ് നമ്മൾ മനുഷ്യരിൽ മനുഷ്യാത്മാവും ദൈവാത്മാവും ഉണ്ടല്ലോ എന്നാൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവാത്മാവ് എവിടേക്കാണ് പോകുന്നത് ആ സുനിൽ സാറിൻ്റെ ചോദ്യം വളരെ സങ്കീർണമായ മറ്റൊരു ചോദ്യത്തിലേക്കാണ് കൊണ്ടുപോവുക ദൈവാത്മാവും മനുഷ്യാത്മാവുമുണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു ചെറിയ ഭേദഗതിയോടെ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമായി അവനിലുള്ളത് മനുഷ്യാത്മാവാണ് ദൈവാത്മാവിൻ്റെ സാന്നിധ്യം ആവാസം അഭിഷേകം വരദാനങ്ങൾ ഒക്കെ നമുക്ക് ലഭിക്കാം പക്ഷേ പരിശുദ്ധാത്മാവ് എന്നത് നമ്മുടെ സത്തയുടെ ഭാഗമായ യാഥാർത്ഥ്യമല്ല അതെന്താണ് അത് പരിശുദ്ധാത്മാവ് മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായ ദൈവീക സത്തയാണ് ഇപ്പം ഈശോ നമ്മിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈശോ ആണെന്നല്ല ഈശോ നമ്മുടെ ഉള്ളിലാണെന്നല്ല നമ്മൾ മരിച്ച ഈശോ അങ്ങ് തീർന്നു പോയി എന്നും അർത്ഥമില്ല അല്ലേ സാന്നിധ്യവും സത്താപരമായ സാന്നിധ്യവും തമ്മിൽ വ്യത്യാസമാണ് പരിശുദ്ധാത്മാവ് മാനുഷിക സത്തയുടെ ഭാഗമായി മനുഷ്യനിൽ കുടികൊള്ളുന്നല്ല മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ നമ്മിലെ മനുഷ്യാത്മാവ് നമ്മുടെ സത്തയുടെ ഭാഗമാകുമ്പോൾ ദൈവാത്മാവ് മാനുഷിക സത്തയുടെ ഭാഗം അല്ല വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കും അതുകൊണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ദൈവ മനുഷ്യാത്മാവ് എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ കൃത്യ ഉത്തരവുണ്ട് എവിടെയാണ് ദൈവത്തിൻ്റെ വിധിക്ക് വിധേയമാകുന്നു മരണസമയത്ത് തന്നെ ദൈവം ആത്മാവിനെ വിധിക്കുന്നു അതിൻ്റെ ഫലമായി ആത്മാവ് സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ എത്തുന്നു ഇത്രയും നമുക്ക് ഉറപ്പിച്ച് പറയാം പരിശുദ്ധാത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പരിശുദ്ധാരൂപി സർവാതിശായിയായ ദൈവമാണ് പരിശുദ്ധാരൂപിയിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ മരണം പരിശുദ്ധാരൂപിയിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല കാരണം പരിശുദ്ധാത്മാവ് മനുഷ്യ യുടെ ഭാഗം അല്ല ഇനി അല്ലേ എൻ്റെ ചോദ്യം പരിശുദ്ധ ത്രിത്വവുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്നവരുമാണ് യേശുനാഥൻ തന്നെ പറയുന്നു ഞാനും പിതാവും ഒന്നാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് എത്തുന്നില്ല അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് വരുമ്പോൾ ത്രിത്വിക ദൈവത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് പന്തക്രിസ്താന നാളിൽ യേശുവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് പന്തക്രിസ്താ നാളിലാണ് നമുക്കൊരു ശരിക്കൊരു മൂർത്ത രൂപമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പക്ഷേ പരിശുദ്ധ ഈ ത്രിത്വിക ദൈവത്തിലെ പരിശുദ്ധാത്മാവ് സ്ഥാനം അങ്ങ് ഉൽപ്പത്തി ഉൽപ്പത്തി ജലത്തിനു മീത ദൈവത്തിൻ്റെ ചൈതന്യം ചടിച്ചുകൊണ്ടിരുന്നത് ഈ ത്രിത്വിക മൂർത്ത രൂപത്തിലേക്ക് വരുന്ന തന്നെ അവതരിപ്പിക്കപ്പെടുന്നു യെസ് ഈ പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാളുകളുടെ പ്രവർത്തനങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് മറ്റൊന്നിനെ ഇല്ലാതാക്കുകയോ ഒന്ന് ഇല്ലാതായപ്പോൾ മറ്റൊന്ന് തുടരുകയോ അല്ല അല്ലേന്ന് വാസ്തവത്തിൽ ഇത് മൂന്ന് ഒന്നിച്ചാ പോകുന്നു അപ്പൊ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അന്ന് പൂർത്തിയായി കഴിഞ്ഞതാണോ പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തി പണ്ട് നടത്തി ഇപ്പൊ പിതാവ് ഉറക്കമാണ് സാപത്ത് കഴിഞ്ഞ് എഴുന്നേറ്റിട്ടില്ല അങ്ങനെയാണോ അല്ല നിങ്ങൾക്കും കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ അതിൻ്റെ പിന്നിൽ ആരായിരുന്നു ഈ സൃഷ്ടാവായ ദൈവം തന്നെയാണ് പ്രവർത്തിച്ചത് അല്ലേ ഈ പ്രപഞ്ചത്തിലെ ഓരോ പുല്ലും പുൽക്കൊടിയും പുൽച്ചാടിയും ഒക്കെ ജനിച്ചപ്പോഴേ ഈ സൃഷ്ടാവ് പ്രവർത്തന നിരതനാണ് പിതാവായ ദൈവം നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട് പുത്രനായ ദൈവം അവിടുത്തെ രക്ഷാകര ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു പരിശുദ്ധാത്മാവ് പന്ത നാളിലാണ് ആക്റ്റീവായത് അതിന് മുമ്പ് ഈ പരിശുദ്ധാരൂപി ചുമ്മാരിപ്പായിരുന്നു എന്നും ചിന്തിക്കരുത് കാരണം എന്താണ് സാർ സൂചിപ്പിച്ചു പരിശുദ്ധാരൂപി രൂപരഹിതവും ശൂന്യവുമായതിന് രൂപം കൊടുക്കാൻ ജലത്തിൻ്റെ മീതെ ദൈവചൈതന്യമായി ചലിച്ചുകൊണ്ടിരുന്നു എന്നുപത്തി ഗ്രന്ഥം പറയുന്നുണ്ട് അതുകൊണ്ട് പലപ്പോഴും നമുക്ക് വിശദീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുന്ന ഏത് കാര്യത്തിലാണ് ഒന്ന് ഒരാൾ പ്രവർത്തിക്കുമ്പോൾ മറ്റേ ആൾ ചുമ്മാ നോക്കിയിരിക്കുന്നു ഒരു ഒരു കൂട്ടായ്മയുടെ വർക്കൊന്നും ഇവരുടെ ഇടയിലില്ല ഒരാൾ അധ്വാനിച്ച് മടുത്ത് കഴിയുമ്പോഴാണ് അടുത്തയാൾ ഇറങ്ങുന്നത് ആളുടെ പണിയും തീർന്നു കഴിയുമ്പോൾ അടുത്തയാളിറങ്ങുന്നു ഇവർക്ക് എന്താ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ എന്ന് ചോദിച്ചാൽ ഇവർ ഒന്നിച്ചാണ് എപ്പോഴും പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് സത്യം അത് മനുഷ്യന് മനസ്സിലാകുന്നത് വ്യത്യസ്ത കാലഘട്ടങ്ങൾ വ്യത്യസ്ത ത്രിത്വിക വ്യക്തിത്വങ്ങൾ പ്രവർത്തന നിരതമായിരുന്നു എന്ന അർത്ഥത്തിലാണ് പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു പഴയ നിയമത്തിലേത് എന്ന് പറയുമ്പോൾ അവിടെ പുത്രൻ്റെ പ്രവൃത്തിയുണ്ട് അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് പ്രവാചകന്മാരെല്ലാം എന്താണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ശക്തമായി വന്നു ആത്മാവ് എന്നോട് പറയാൻ പറഞ്ഞു ആത്മാവ് പറയുന്നത് എന്തെന്നാൽ എന്നും പറഞ്ഞാണ് സംസാരിക്കുന്നത് അപ്പോൾ പരിശുദ്ധാരൂപി പ്രവാചകന്മാരിലൂടെ അതിശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് ഇനി ദൈവത്തിന്റെ വചനമാണല്ലോ ഈ പുത്രൻ എന്ന് പറയുക അല്ലേ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദൈവവചനമാണിത് ആ വചനം ആരാണ് പുത്രൻ തന്നെയാണ് അല്ലേ അതുകൊണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാരൂപി ഇവ പഴയ നിയമത്തിൽ സജീവമായ സാന്നിധ്യമാണ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞെന്താ നമുക്ക് നമ്മുടെ ഛായയിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക ആരോടാ ദൈവം സംസാരിക്കുക അത് ദൈവത്തിന്റെ ആന്തരികതയിൽ നടക്കുന്ന ഒരു സംഭാഷണം പോലെ പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും ചേർന്ന് പറയുക നമുക്ക് നമ്മുടെ ഛായ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇവർ മൂവരുടെയും പ്രവർത്തനങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു എന്നുള്ള സത്യം കുരിശിൽ പുത്രൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് പിതാവിനോടാണ് പരിശുദ്ധാരൂപിയാണ് ആശ്വാസപ്രദനായ പുത്രനെ ധൈര്യപ്പെടുത്തി ഒപ്പം നിൽക്കുന്നത് കുരിശിലിന് ചുറ്റും പരിശുദ്ധ ത്രീത്വം വെളിപ്പെടുക ജ്ഞാനസ്നാനവേളയിൽ പരിശുദ്ധ ത്രിത്വമാണ് വെളിപ്പെടുക പന്തകുസ്തായിലും വാസ്തവത്തിൽ ആരാണ് പിതാവ് അയച്ച ഈശോമിശികായുടെ വരപ്രസാദമായ പരിശുദ്ധാരൂപിയാണ് വരുന്നത് അപ്പോൾ പന്തകുസ്തായിലും പരിശുദ്ധാരൂപിയുടെ ഒറ്റപ്പെട്ട പ്രവൃത്തിയല്ല അത് അതൊരു ത്രിത്വിക പ്രവൃത്തിയാണ് താങ്ക് യു വളരെ കൃത്യമായിട്ട് അച്ഛൻ ഉത്തരം പറഞ്ഞ് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിൽ പ്രത്യേകിച്ചും കുട്ടികളെയൊക്കെ പരിശീലിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു കാലത്ത് ദൈവമേ എന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നു യേശുവേ എന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നു ഇപ്പോൾ സാറ് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു പ്രാർത്ഥനയിൽ ഒരു പ്രത്യേക തുടക്കം നല്ലതായിരിക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ എന്ന് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് നല്ലതായിരിക്കും ആ വ്യത്യാസം അത് കുട്ടികളോട് അങ്ങനെ തന്നെ പരിശീലിപ്പിക്കണം അച്ഛൻ്റെ അഭിപ്രായം എന്താണ് അതുമായി യെസ് പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകൾ ഈ കാര്യത്തിൽ എപ്പോഴും മൂന്നൽ കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ പരിശുദ്ധ ത്രിത്വത്തെ വിളിച്ച് തുടങ്ങുക അല്ലെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ അവസാനിപ്പിക്കുക എല്ലാ പ്രാർത്ഥനകളും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും എന്ന് പറഞ്ഞ് കുർബാനയിലെ പ്രാർത്ഥനകൾ അവസാനിക്കുന്ന നിങ്ങൾക്കാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവമേ അങ്ങയുടെ ആരാധ്യമായ എന്ന് പറഞ്ഞ് പ്രാർത്ഥനകൾ തുടങ്ങും അപ്പോൾ എല്ലാ പ്രാർത്ഥനയും തുടങ്ങുന്നത് എങ്ങനെയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമോദിസ മുക്കുന്ന അങ്ങനെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന അങ്ങനെയാണ് എല്ലാ കൂതാശകളിലും ഈ പ്രാ ത്രിത്വിക മാനമുണ്ട് നമ്മുടെ ആത്മീയതയ്ക്ക് അതുകൊണ്ട് തന്നെ ഏറ്റവും പൂർണ്ണതയുള്ള സമഗ്രതയുള്ള ആധ്യാത്മികത ത്രിത്വൈക മാനമുള്ള ആധ്യാത്മികതയാണ് ആ രീതിയിൽ തന്നെ നമ്മുടെ ആത്മീയതയെ

തെറ്റിൽ വീണുപോ അതായത് യുവജനങ്ങൾ തെറ്റിൽ വീണതിന്റെ ഉത്തരവാദി യുവജനങ്ങൾ തന്നെയാണ് പരിശുദ്ധാത്മാവല്ല അല്ല അല്ലേ അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പരിശുദ്ധാരൂപി ഇല്ലാഞ്ഞിട്ടോ പരിശുദ്ധാരൂപി സഹായിക്കാഞ്ഞിട്ടോ അല്ല നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പരി പരിശുദ്ധാത്മാവ് എന്നായി അല്ലേ ഇന്നെ എനിക്ക് വേണ്ട എന്നാണ് പരിശുദ്ധാരൂപിയോട് നമ്മൾ പറയും ഇപ്പം അമ്മമാർ നിങ്ങൾ കൊച്ചിങ്ങയുടെ കൈയും പിടിച്ചുകൊണ്ട് നടക്കുകയാണ് കൊച്ചു ഉരുണ്ടു വീഴാതെ അവൻ കഷ്ടിച്ച് നടക്കാൻ തുടങ്ങിയതേ ഉള്ളൂ വീണ ഉരുണ്ട് വീഴും കാല് പൊട്ടും അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ കൊച്ചിനെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുവാണ് കൊച്ചു പറയുകയാണ് മമ്മിയെ വിടുന്നുണ്ടോ എനിക്ക് തന്നെ നടക്കാൻ അറിയാം മമ്മിയുടെ സഹായമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കൈയും പിടിച്ചേച്ച് കൊച്ചോറ് ഒറ്റ ഓട്ടം അതെന്ത് ചെയ്തു അത് ഉരുണ്ട് വീണു കാലും മുട്ടും പൊട്ടി കിടന്ന് നിലവിളിക്കുകയാണ് കൊച്ചു പറയുകയാണ് മമ്മി എന്നെ പിടിച്ചായിരുന്നേ ഞാൻ വീഴിയാലായിരുന്നു എന്ന് കരയുന്നതിൽ അർത്ഥമുണ്ടോ ഇല്ല ഇത് തന്നെ ഇവിടെയും സംഭവിക്കുക പരിശുദ്ധാരൂപി ശരിക്കും നമ്മളെ നയിക്കാൻ നമ്മളോടൊത്തുണ്ട് മാമോദീസ മുതൽ പരിശുദ്ധാരൂപിയുടെ നിരന്തര സാന്നിധ്യം സഹായം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പരിശുദ്ധാരൂപിയെ ശ്രവിക്കാനുള്ള കാതുകൾ പലപ്പോഴും നമുക്കില്ല യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവല്ല പലപ്പോഴും നമ്മിലെ സ്വാർത്ഥത ദുർമോഹങ്ങൾ ദുരാസക്തികൾ അവയുടെ പ്രചോദനങ്ങൾക്കനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം ഏതൊരു യുവാവാണോ യുവതിയാണോ പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് വേണ്ടി കാതോർത്ത് ജീവിതത്തെ ക്രമീകരിക്കുന്നത് ആ യുവാവോ യുവതിയോ അല്ലെ ആ വ്യക്തി ഒരു കാലത്തും തിന്മയുടെ വഴിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് സത്യം ജിഷ ടീച്ചർ ടീച്ചർ എന്താണ് ഈ വിഷയമായി ബന്ധപ്പെട്ടാണോ പരിശുദ്ധാത്മാവിനെ എന്നാണല്ലോ ബൈബിളിൽ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ റോൾ അന്തിമവിധി ഓ ഇതുവരെ ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ് ജിഷ ടീച്ചർ ചോദിച്ചിരിക്കുന്നത് അന്തിമവിധി മുഴുവനും ആരെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് വചനം പറയുക പുത്രനായ ഈശോയെ ഏൽപ്പിച്ചു അതായത് വിധി എന്ന് പറയുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ എന്താണ് ഈശോ ഒന്നിങ്ങനൊരു കസേരയിൽ ഇരിക്കുന്നു ബുഡോ അടാ നിൻ്റെ പ്രവൃത്തി ആ നീ നരകത്തിൽ ബുഡോ നിന്റെ പ്രവൃത്തി നീ സ്വർഗത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിധിക്കുന്നതായിട്ടാണ് നമ്മൾ വിചാരിച്ചു വെക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ വിധി എന്ന് പറയുന്ന എന്താണ് ഏതൊരു വ്യക്തിയാണോ ഈശോയെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് അതിനനുസൃതമായി ജീവിക്കുന്നത് ആ വ്യക്തിയുടെ വിധി സംഭവിച്ചു കഴിഞ്ഞു എവിടെയാണ് അത് സ്വർഗത്തിലാണ് അല്ലേ ജവഹർലാൽ സുവിശേഷം മൂന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് ആ ഇത് ശിക്ഷാവിധിയും രക്ഷാവിധിയും സംഭവിച്ചു കഴിഞ്ഞു എങ്ങനെയാ രക്ഷകനായ ഈശോമിശിയായി സ്വീകരിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത് അപ്രകാരം ഈശോയെ സ്വീകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും നമുക്ക് ബോധ്യങ്ങൾ തരുന്നതും ആരാണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ട് വിധിയുടെ സമയത്തും പരിശുദ്ധാരൂപി സഹായകനാണോ എന്ന് ചോദിച്ചാൽ ഈ അർത്ഥത്തിൽ നമുക്ക് പറയാം അത് സഹായകനാണ് കാരണം എന്താണ് ഈ വിധിയുടെ സമയത്ത് ഈ യഥാർത്ഥ വിധിക്ക് നമ്മെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ് താങ്ക് യു ചാരാണ് ചോദിക്കുന്നത് പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ബൈബിളിൽ പറയുന്നു ദൈവത്തിനെതിരായ പാപങ്ങൾ ക്ഷമിക്കപ്പെടും പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ലെന്ന് എന്താണ് പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ ജോയ് ജോയിസാറാണ് ഈ ചോദ്യം ചോദിക്കുന്നത് കുടിയാൻമലയിൽ നിന്നുള്ളത് യെസ് പരിശുദ്ധാത്മാവിനെതിരായ പാപം ഈ ലോകത്തോ വരാനിരിക്കുന്ന ലോകത്തോ ക്ഷമിക്കപ്പെടുക ഇതേക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങൾ സഭാചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം എന്ന് ചോദിച്ചാല് നമുക്കറിയാം പരിശുദ്ധാരൂപി സത്യത്തിൻ്റെ ആത്മാവാണ് ഒരു വ്യക്തി പൂർണ്ണമായും സത്യമാണ് എന്നറിഞ്ഞ ശേഷവും അതിനെ നിരാകരിച്ചാൽ എന്ത് സംഭവിക്കും ആ വ്യക്തിയെ പിന്നെ ആർക്കെങ്കിലും ബോധ്യപ്പെടുത്താൻ പറ്റൂ ബോധ്യം കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ ബോധ്യം കിട്ടിയ ആൾ അത് നിഷേധിച്ചാൽ പിന്നെ അയാളെ രക്ഷിക്കാൻ വഴിയില്ല അല്ലേ നമ്മൾ കാരണവന്മാർ പറയല്ലേ ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ചെഴുന്നേൽപ്പിക്കുക ഉറക്കം അടിച്ചവനെ വിളിച്ചേൽപ്പിക്കാൻ പറ്റിയെന്ന് പറയും അല്ലേ എന്നതുപോലെയാണ് പരിശുദ്ധാരൂപി ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബോധ്യം ഏതാണ് ഈശോ രക്ഷകനാണെന്ന ബോധ്യം ആ ബോധ്യം കിട്ടിയിട്ട് അത് ഉപയോഗിക്കാതെ ജീവിക്കുന്നവനെ രക്ഷിക്കാൻ ആർക്കാണ് പറ്റുക ആർക്കും പറ്റിയ മറ്റൊരു അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ ഈശോ രക്ഷകനാണ് എന്ന ബോധ്യം ലഭിച്ച ശേഷം അതിനനുസൃതമായി ജീവിക്കാത്തവൻ്റെ രക്ഷ ആർക്കും ഉറപ്പ് പറയാൻ പറ്റിയല്ല ഇതേ ആശയം തന്നെയാണ് ഹെബ്രായ് ലേഖനകർത്താവ് പറയുന്നത് എന്താണ് ഒരിക്കൽ പ്രകാശം ലഭിച്ചവൻ അത് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ അവനെ രക്ഷിക്കാൻ വേറൊരു ബലി ഈ ഭൂമിയിലില്ല ഈശോ രക്ഷകനാണെന്ന സത്യം അറിഞ്ഞ ശേഷവും ഈശോയെ നിഷേധിച്ച് ജീവിക്കുക പരിശുദ്ധാരൂപി വെളിപ്പെടുത്തി കൊടുത്ത സത്യത്തെ ബോധപൂർവം നിഷേധിച്ച് ജീവിക്കുന്നത് ഏതാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ് ആ പാപം ഒരു വ്യക്തിയുടെ സർവനാശത്തിന് കാരണമാകും എന്ന് പറയുന്നത് സത്യമാണ് കാരണം രക്ഷയുടെ മാർഗമായ ഈശോയെ അവഗണിച്ചു നിഷേധിച്ചു എന്നുള്ളു മറ്റൊരർത്ഥത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് വിശുദ്ധ സിപ്രിയാന് അതുപോലെ രണ്ടാം നൂറ്റാണ്ടിലെ വിശു സഭാപിതാക്കന്മാരിൽ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് തുടങ്ങിയതും പരിശുദ്ധാത്മാവ് നയിക്കുന്നതും പരിശുദ്ധാത്മാവ് വളർത്തുന്നതുമായ സത്യം തിരുസഭയാണ് അതുകൊണ്ട് സഭയെ തകർക്കാൻ സഭയിൽ പിളർപ്പുണ്ടാക്കാൻ സഭയിൽ അനൈക്യം ഉണ്ടാക്കാൻ നടക്കുന്ന നടത്തുന്ന എല്ലാ പ്രവൃത്തികളും പരിശുദ്ധാത്മാവിനെതിരായ പ്രവൃത്തിയാണ് ഏതാണ് പരിശുദ്ധാരൂപിക്കെതിരായ പ്രവൃത്തി എന്ന് ചോദിച്ചാൽ ഒന്ന് ഈശോമിശിയായ നിഷേധിക്കുന്ന പ്രവൃത്തി രണ്ട് ഈശോയുടെ തുടർച്ചയായ തിരുസഭയെ തകർക്കാനുള്ള പരിശ്രമങ്ങൾ കാരണം രക്ഷയുടെ കൂതാശ തന്നെയാണ് തിരുസഭയും അതുകൊണ്ട് ഈശോയെയും തിരുസഭയെയും തള്ളിക്കളയാൻ അതിനെതിരായി പ്രവർത്തിക്കാൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആത്യന്തികമായി പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ് അതൊരു വ്യക്തിയുടെ സർവനാശത്തിന് കാരണമാകും എന്ന് തന്നെയാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് താങ്ക് യു ചാ അത് തീർച്ചയായും നമുക്കത് സഭയെ കൂടുതൽ സ്നേഹിക്കാൻ ഒരു കാരണമായിത്തീരുന്നു അല്ലേ പക്ഷെ നമ്മുടെ ഈ ചർച്ചകളങ്ങ് വളരെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് വളരെ താല്പര്യപൂർവ്വം എല്ലാവരും പങ്കെടുക്കുകയാണ് സാറുമാരെല്ലാവരും അവരുടെ നിത്യജീവിതവുമായി പ്രത്യേകിച്ച് അനുദിന ജീവിതത്തിൽ കുട്ടികൾ ചോദിക്കുകയും ഇവരെ കശക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഇനി ഒട്ടേറെ സംശയങ്ങൾ ഇനി ബാക്കി നിൽക്കുകയാണ് അതെ ഇത് ഒരു നടക്ക് പോകുന്നില്ല ഓക്കെ നമുക്ക് വീണ്ടും ഈ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്ന ചോദ്യങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാന്ന് വിചാരിക്കുകയാണ് വളരെ താല്പര്യപൂർവ്വം നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ സ്വീകരിക്കുകയും നിങ്ങളുടെ കണ്ണുകളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം വളരെ താല്പര്യപൂർവ്വമാണ് നിങ്ങളിതിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് ഈ ചോദ്യങ്ങൾ ചോദ്യങ്ങളുടെ ബാക്കിയായി നിങ്ങളുടെ മനസ്സിലുള്ള മറ്റ് സംശയങ്ങൾ കൂടെ കൊണ്ടുവരണം അടുത്ത എപ്പിസോഡിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ ബാക്കി എന്ന് വണ്ണം അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതേ വിഷയം തന്നെ തുടരുന്നതായിരിക്കും അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം നന്ദി